ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ത്രീ ഫ്രണ്ട്സ് ഫിലിംസ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ബാക്കിലെ സ്ഥലം കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ട്രിവാൻഡ്രം KSRTC ബസ് സ്റ്റാൻഡാണ്, തമ്പാനൂർ. അപ്പം ഞാനിവിടുത്തെ നമ്മുടെ ചൈത്രം KTDCയുടെ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഇന്ന് ട്രിവാൻഡ്രത്തെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നും ജിഷ്ണുമനും ഇല്ല. അപ്പം ഞങ്ങൾ യാത്രയിൽ ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ ഇന്ന് രണ്ട് സ്ഥലമാണ് കാണാൻ പോകുന്നത്. മെയിനായിട്ടുള്ള സ്ഥലം അവിടെ ചെല്ലാന്നെടുത്ത് പറയാം. വേറൊരു സ്ഥലമുണ്ട്, പോകുന്ന വഴിക്കല്ല, എന്നിരുന്നാലും കുറച്ച് ഡൈവേർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയായിരിക്കും, അധികം നാളായില്ല ഒരു ശിവ സ്റ്റാച്ചു ഇവിടെ ഇനാഗുറേറ്റ് ചെയ്തായിരുന്നു. ഒരു വലിയ സ്റ്റാച്ചു ആണ് അത്. നമ്മുടെ ആഴിമല ക്ലിഫ് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം അത് കണ്ട് അതുവഴി അത് 5 മണിക്കാണ് നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിയിട്ട് മാപ്പിൽ നോക്കിയിട്ട് അത് 5 മണിക്കാണത് അതിനകത്ത് ഓപ്പൺ ആകുന്നതെന്നാണ് കണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്ഥലം കാണാം, സമയം കാണിയല്ല. അത് കാരണം ജസ്റ്റ് അതിലും വഴി പോയി ആ സ്റ്റാച്ചു നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. എന്നിട്ട് അതുവഴി നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം യാത്ര തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ വിഴിഞ്ഞം റോഡിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, വിഴിഞ്ഞം ബീച്ചിലോട്ടുള്ള റോഡ്. ഇപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ കഴിയാൻ നേരത്ത് നമുക്ക് ലെഫ്റ്റിലോട്ട് ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് സ്ഥലം വന്ന് പരിചയമില്ലാത്ത കാരണം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇത് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു വഴി ഉണ്ടെന്ന് പറയുന്നത്, ആ ഇത് തന്നെ. അപ്പം ഈ വഴിയിലൂടെ പോകണം. ഈ സ്ഥലത്തിന്റെ പേര് ഉച്ചക്കട എന്നാണ്. അപ്പൊ ഉച്ചക്കട ഒരു ജംഗ്ഷനാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ആ അവിടുന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് ഈ റോഡിൽ കൂടെ നേരെ പോയാൽ മതി. അപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 5 കിലോമീറ്ററാണ് കാണിക്കുന്നത് ഈ പറഞ്ഞ വിഴിഞ്ഞം ബീച്ചിലോട്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരാണ് ക്യാമറ പിടിച്ചേക്കുന്നത്? അതെൻ്റെ കസിനാണ്. അപ്പം അവനെൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനാണിപ്പം ക്യാമറ പിടിച്ചേക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനിയിപ്പോൾ 4 കിലോമീറ്ററേ ഉള്ളൂ വിഴിഞ്ഞം ബീച്ചിലോട്ട്. ഇനി അവിടെ ആണ് ഈ പറയുന്ന ശിവന്റെ സ്റ്റാച്ചു ഉള്ളത്. അപ്പം അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇപ്പൊ നമ്മള് ജസ്റ്റ് ആഴിമല ടെമ്പിൾ, ആ ഗോപുരം അവിടെയാണ്. ജസ്റ്റ് നമ്മളത് മിസ്സാക്കി ഇങ്ങോട്ട് പോകുന്നു, ബാക്കിലോട്ട് എടുക്കുവാണ്. ബാക്കിലോട്ട് എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റാച്ചുവും ആ ഇതിന്റെ അകമ്പഴി കയറാൻ നേരത്താണെന്ന് തോന്നുന്നത്. അത് പോയി നോക്കാം. ഇതാണ് ആ ടെമ്പിളിന്റെ ഗോപുരമാണിത്. ഇനിയിപ്പം 750 മീറ്ററേ ഉള്ളെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ടെമ്പിളിലോട്ടുള്ള പൊക്കോണ്ടിരിക്കുകയാണ്, ശിവക്ഷേത്രത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അറ്റം വരെ വന്ന്, എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് വണ്ടി പോകുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഈ ടെമ്പിൾ അവിടെ നിന്നൊരു ഇതില്ല, അവിടെ നോ പാർക്കിംഗ് എന്നാണ്. ഞാൻ ചെയ്യാം, അവിടം വരെ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഇനി അങ്ങോട്ട് പാർക്കിംഗ് ഒന്നും കാണിയല്ല. ഇതിൻ്റെ അറ്റം വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ടെമ്പിളിന്റെ വാതിക്കലാണോ ഇത് എത്തുന്നതെന്നൊരു പിടുത്തം ഇല്ല. നല്ലൊരു കയറ്റമാണ്, അത് കാരണം ആയിരിക്കും അവിടെയൊക്കെ പാർക്ക് ചെയ്യുന്ന ആൾക്കാർ. അയ്യോ, ഇതാണ് ടെമ്പിൾ. എന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയാലോ. ഇവിടെ ചില സ്ഥലങ്ങളിൽ സ്വകാര്യ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞത്. ഓ, ഇതാണ് ആ ശിവ. ഇപ്പൊ കാണാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേളിൽ പോയി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുക. ഞങ്ങൾ ഈ മേളിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നിങ്ങളെ വന്ന് കാണിക്കാം കാഴ്ച. नामिप अम्बल सैडिल कूड़े ताड़ोट इवे ताड़त का पार्किंग ദൈവമേ ഇതാണ് സൂപ്പർ സൂപ്പർ വ്യൂ ആണ് ഇതാണ് വിഴിഞ്ഞം കടപ്പുറം ഇത് പാർക്കിംഗ് ഗ്രൗണ്ട് ആണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുവാണ് ഇവിടെ കണ്ട വണ്ടി പാർക്ക് ചെയ്തു ഇത് ജസ്റ്റ് ആ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം വണ്ടി എടുക്കാനും കയറ്റാനൊക്കെ പാടായിരിക്കും എനിവേ നിങ്ങളെ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ദൃശ്യം കാണിച്ചു തരാം ഇത് വിഴിഞ്ഞം ബീച്ചാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ആണ് ഈ ഒരു സ്റ്റാച്യു പണിത് വെച്ചേക്കുന്നത് नमुक आ स्टाच्यू का ओके इन चुटूँ का सैड वे इवे वेरे पार्किंग ग्रौंड इवे पल पार्किंग ग्रौंड इतर अल उपरी और विग्रह ईर स्टाच्यू पणितर टूरिस्ट डेस्टिनेशन इवे आयक भयंकर तिरकान इनिप्पो दिवस रिपब्लिक डे आण् अगर ना तिरको कम फुल पार्किंग फुल फिल पे बीच निपे ना तिरको ताड़ते तोहन ना भंगिया बीच ना क्लीन कह अഴുക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു വലിയ നല്ല കാര്യം അവിടെ ചെറിയ ബോട്ടുകളുണ്ട് ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം കടലിൽ ചെറിയ ബോട്ടുകൾ കാണാൻ സാധിക്കും ഇവിടെ വന്നാൽ നമുക്ക് ശിവ സ്റ്റാച്യൂം കാണാം അതുപോലെ തന്നെ ഈ കടൽ തീരത്തിന്റെ ഭംഗി ആസ്വദിക്കാം ഇതാണ് ശിവ സ്റ്റാച്യു അങ്ങോട്ട് ഞങ്ങളൊന്ന് പോയി നിങ്ങൾ അടുത്തുനിന്ന് കാണിച്ചു തരാം ഇവിടെ ഷൂസ് ഊരണം ഷൂസ് ഇട്ട് കയറാൻ പറ്റിയല്ല കാരണം ഞങ്ങൾ ഷൂസ് ഊരുവാണ് ഇവിടം വരെ വന്നത് കാരണം ഇത് കയറി നിങ്ങളെ കാണിച്ച് തരാം എന്നാണ് വിചാരിക്കുന്നത് ഇനി ഈ ഒരു ഡോറിൻ്റെ അതിലും കൂടിയാണ് അകത്തോട്ട് കയറേണ്ടത് നമ്മൾ അതിനകത്തോട്ട് കയറുവാണ് ഇതാണ് ക്ഷേത്രം ആഴിമല മഹാദേവ ക്ഷേത്രം ഇതാണ് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്റ്റാച്ചു പണിതേക്കുന്നത് അതിന്റെ തൊട്ട് ബാക്കിൽ കടൽ കാലിലെ നഖം അതിന്റെ തല ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരാണ് ഭയങ്കര തിരക്കാണ് കാരണമാണ് ഇത് ഈ സ്റ്റാച്യു 2020 ലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തേക്കുന്നത് ഇതിന് 58 അടി ഉയരമുണ്ട് ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഗംഗാധാരിയായിട്ടുള്ള ശിവ സ്റ്റാച്യൂസിലെ ഏറ്റവും വലിപ്പം കൂടിയ ഏറ്റവും പൊക്കമുള്ള സ്റ്റാച്യു ആണ് ഈ ഗംഗാധാരിയായിട്ടുള്ള ശിവൻ ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചേക്കുന്നത് ശിവദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൾപ്ചറാണിത് പണിയെടുപ്പിച്ചേക്കുന്നത്. അദ്ദേഹം 6 വർഷം നീണ്ടു നിന്ന പരിശ്രമത്തിലാണ് ഈ ഒരു ശില്പം തീർത്തിരിക്കുന്നത്. ഇവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പതുക്കെ ഞങ്ങൾ ഇവിടുന്ന് മാറി അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതാണ് ബാക്കിലുള്ളതാണ് നമ്മുടെ ശിവപ്രതിഷ്ഠ. ആണ് നേരത്തെ ക്യാമറ പിടിച്ചാട് കണ്ണൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ശിവപ്രതിഷ്ഠ, ശിവൻ്റെ സ്റ്റാച്ചു. ഇതാണ് ബാക്കിലുള്ളതാണ് അമ്പലം. ഇതിൻ്റെ താഴത്തെങ്ങാണ്ട് കുറച്ച് പടികളുള്ള ഒരു കേവുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, സമയമില്ലാത്ത കാരണം. അപ്പം ഞങ്ങൾ ഈ ശിവഭഗവാനോടും ശിവഭഗവാൻ്റെ 58 അടി ഉയരമുള്ള പ്രതിഷ്ഠയോടും പുറകിലുള്ള കടലിനോടും വിട പറഞ്ഞ് ഇവിടുന്ന് തൽക്കാലം ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് താഴെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒത്തിരി സ്ഥലമുണ്ട്, പേൻ പാർക്കാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളവിടെ ചെയ്ത് അതായത് എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് താഴത്തോട്ട് വന്നത്. താഴത്തോട്ട് വന്നിട്ട് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ താഴത്തായിട്ട് പാർക്കിംഗ് ഉണ്ട്, ഫ്രീ ആണത്. പക്ഷേ അത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. അപ്പോൾ കാരണം വണ്ടി കയറ്റാൻ ഇറക്കാനും പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളത് എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകണം, കാരണം ഒരു വണ്ടി അപ്പോൾ താഴത്തോട്ട് വന്നാൽ ഇവിടുന്ന് മേളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ കാരണം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേളിൽ തന്നെ പാർക്ക് ചെയ്യാമെന്നാണ് നല്ലത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 100-200 മീറ്ററേ ഉള്ളൂ നടക്കാനായിട്ട്, അപ്പോൾ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞങ്ങൾ ആ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ബൈ ബൈ. ഓക്കെ, ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പം ചെരുപ്പിട്ടിട്ട് പോകണം. ഇനി വണ്ടിയുടെ അടുത്ത് തന്നിട്ട് ഞങ്ങൾ ബാക്കി ആരും പറയാം. ഇത് കണ്ട, ഇവിടെ ആകെപ്പാടെ പ്രശ്നമാണ്. താഴത്തോട്ട് ഇറക്കിയുള്ള പ്രശ്നം ഇതാണ്. അതായത് ഒരു വണ്ടി പോയാലും ഒരു വണ്ടി പോകാൻ പറ്റിയല്ല. പിന്നെ ഇതാണ് താഴത്തോട്ടുള്ള ഇറക്കം. ഈ ഇറക്കത്തിൽ വണ്ടി കയറ്റിക്കൊണ്ട് വരുന്നതിനൊരു മല്ലാണ്. പ്രത്യേകിച്ച് ഇത് പൂഴി മണ്ണാണ്. അത് കാരണം എന്താ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. അത് കാരണം പൊക്കത്തിരുന്നതാണ് നല്ലത്. ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. വണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ വണ്ടി ഇടിയാലായിരുന്നു. സോ ഈ കാര്യം ഓർമ്മ വെക്കുക. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി മേളിൽ തന്നെ ഇടുക. ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. ഉദ്ദേശമല്ലൊന്നും ഇല്ല, പക്ഷേ എന്നിരുന്നാലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ വണ്ടി എടുത്തോണ്ട് വരല്. ആളും തിരക്കും ബഹളവും വണ്ടികളും ഉണ്ട്. കേട്ടോ, നിങ്ങളെക്കോട്ട് നോക്ക്. എന്നാൽ കയറ്റം തീർന്നിട്ടില്ല, പക്ഷെ അവിടുന്ന് ഇവിടുന്ന് വണ്ടി സൈഡിൽ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. സോ ബെറ്റർ ടേക്ക് കോഷൻ. മേളിൽ ഒത്തിരി സ്ഥലത്ത് പാർക്ക് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഈ വണ്ടി എടുത്ത് താഴത്തോട്ട് വരുന്നതാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഇത്രയും ദൂരേ ഉള്ളൂ. ഇവിടെ റൈറ്റ് സൈഡിൽ, താഴത്ത് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇടുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് നേരെ മറ്റേ സ്ഥലത്തോട്ട്. യാത്ര മധ്യേ എവിടെയാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ തിരക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചില്ല, അങ്ങോട്ടുള്ള കുറച്ച് ഏകദേശം ഒരു 600 700 മീറ്റർ ഉള്ളിലോട്ടുണ്ട് ഇത് ആ ഒരു ഗോപുരത്തിൽ നിന്ന്. പക്ഷേ ഇടുങ്ങിയ വഴിയാണ്, ഇപ്പുറത്തൊക്കെ ആൾക്കാർ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഭയങ്കര തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികൾ. ഇതേ പോലീസുകാരൊക്കെയാണ് ഇവിടെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്, വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഈ അവസ്ഥയാണ് ഇന്ന് ഇവിടെ എങ്കിൽ അവിടെയും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ആ സ്ഥലം ഏതാണെന്ന് പറയാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ചിതറാൾ ജെയിൻ ടെമ്പിളിലോട്ടാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്, ഏകദേശം 36 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയും കൂടെ കയറി ഈ ആഴിമല ശിവ സ്റ്റാച്ചുവും കൂടെ കാണിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് കുറച്ച് ഡൈവേർട്ട് ചെയ്താൽ വന്നത്. ഇനിയിപ്പം നേരെ ചിതറാളിലോട്ട്, ഇനി അവിടെ അടുത്തെത്താൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ.